സിയാൽ മുൻ MD വിജയ് കുര്യനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനി മുൻ MDയും റിട്ടയർഡ് ഐ.എ.എസ് ഉദ്യോഗസ്ഥനുമായ വിജയ് കുര്യൻ നടത്തിയ ഓഹരി വെട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. പൊതുപ്രവർത്തകരും സിയാലിന്റെ ഷെയർ ഹോൾഡറുമായ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയിന്മേലാണ് ഉത്തരവ്. പ്രസ്തുത ആരോപണത്തിൽ ഉടനടി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ എറണാകുളം വിജിലൻസ് DY SPയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് വിജിലൻസ് പ്രത്യേക ജഡ്ജി PP സൈദലവി ഉത്തരവിട്ടത്. അഡ്വക്കറ്റ് ജി സുരേഷ് മുഖേനയാണ് ഹർജി നൽകിയത്. വിജയ് കുര്യനെതിരെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഇവയാണ്. സിയാലിലെ പല അഴിമതികളുടെയും സൂത്രധാരൻ വിജയ് കുര്യനാണെന്നും കമ്പനിയിലെ എംപ്ലോയി സ്റ്റോക്ക് ഓണർഷിപ്പ് പദ്ധതി പ്രകാരം സ്ഥിരം തൊഴിലാളികൾക്ക് ഓഹരി നൽകിയതിലൂടെ കുര്യൻ വെട്ടിപ്പ് നടത്തിയെന്നുമാണ് ആരോപണം. ആ പദ്ധതി പ്രകാരം ശുചീകരണ തൊഴിലാളികൾ മുതൽ എയർപോർട്ട് ഡയറക്ടർ വരെയുള്ള തസ്തികയിൽ ഉള്ളവർക്ക് സിയാൽ ഓഹരികൾ നൽകിയിരുന്നു. 2011-2017 കാലഘട്ടത്തിൽ ഷെയറിന്റെ മാർക്കറ്റ് റേറ്റ് 250 രൂപയായിരുന്നു. ശുചീകരണ തൊഴിലാളികൾ മുതൽ എയർപോർട്ട് ഡയറക്ടർ വരെയുള്ള എല്ലാ ജീവനക്കാർക്കും 10 രൂപ മുഖവിലയ്ക്ക് 500 ഓഹരികൾ നൽകാൻ ബോർഡ് തീരുമാനം കൈക്കൊണ്ടിരുന്നു. ഈ ഓഹരിയിൽ നിന്നും 120,000 ഷെയർ പ്രവാസി വ്യവസായിയും സിയാലിന്റെ MDയുമായിരുന്ന വിജയ് കുര്യന്റെ ബിനാമിയായ സെബാസ്റ്റ്യൻ എന്ന വ്യക്തിക്ക് വിജയ് കുര്യൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് നൽകിയെന്നുമാണ് ആരോപണം. സിവിൽ സർവീസിലുണ്ടായിരുന്ന കുര്യന് ഓഹരികൾ അനുവദിച്ചിരുന്നില്ല. സിയാൽ ഉദ്യോഗസ്ഥനല്ലാതിരുന്ന തൃശൂർ ശോഭാ സിറ്റി നിവാസിയും പ്രവാസി വ്യവസായിയുമായ സെബാസ്റ്റ്യന് ഇത്രയും ഓഹരി എങ്ങനെയാണ് നൽകിയെന്നാണ് പരാതിക്കാരനായ ഗിരീഷ് ബാബുവിന്റെ പ്രധാന ചോദ്യം. 5.5 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് ഗിരീഷ് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. 2016 ജനുവരി 2 സിയാൽ കൺവെൻഷൻ സെന്റർ വിജയ് കുര്യന്റെ മകന്റെ വിവാഹം നടത്തുവാൻ തികച്ചും സൗജന്യ നിരക്കിൽ നൽകിയെന്നാണ് മറ്റൊരാരോപണം. ലക്ഷങ്ങൾ വാടകയുള്ള കൺവെൻഷൻ സെന്റർ മകന്റെ വിവാഹത്തിന് സൗജന്യമായി ഉപയോഗിച്ചതിലൂടെ സിയാലിന് വൻ നഷ്ടം നരുത്തിയെന്നാണ്. കൂടാതെ സിയാൽ ജീവനക്കാരെ വിവാഹ ആവശ്യത്തിലേക്കായി ശുചിമുറി വൃത്തിയാക്കാൻ മുതൽ കാർ പാർക്കിംഗ് മേൽനോട്ടത്തിന് വരെ ഉപയോഗിച്ചുവെന്ന് ആരോപണത്തിൽ ഉന്നയിച്ചിരിക്കുന്നു. അതോടൊപ്പം വധൂവരന്മാർക്ക് സഞ്ചരിക്കുന്നതിനായി സ്ക്വാഡ കാർ 28 ലക്ഷം രൂപ മുടക്കി സിയാലിന്റെ ചെലവിൽ വാങ്ങിക്കുകയും ചെയ്തിരുന്നു. ഇതടക്കം മറ്റു ചില അഴിമതികളും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കമ്പനി സെക്രട്ടറിയായിരുന്ന ആർ വെങ്കടേശ്വരൻ, MDയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിരുന്ന ജോസ് തോമസ്, ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്ന ജോസഫ് പീറ്റർ, ചീഫ് ഫിനാൻസ് ഓഫീസർ സുനിൽ ചാക്കോ എന്നിവരും സിയാൽ അഴിമതി കേസിലെ എതിർ കക്ഷികളാണ്.